പോവാണ്. ഡേ 4 ൽ നമ്മൾ ഇന്ന് എല്ലാവരും കാത്തിരുന്ന പോലെ പറയാൻ പോകുന്നത് ഡാർക്ക് സർക്കിൾസിന്റെ നാച്ചുറൽ റെമഡി ആണ്. അപ്പം അതിനു മുന്നേ എന്തുകൊണ്ടൊക്കെയാണ് ഡാർക്ക് സർക്കിൾസ് വരുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് വന്നതെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം പല കാരണങ്ങളും കൊണ്ട് ഡാർക്ക് സർക്കിൾസും, ഇതുപോലെ എന്റെ മുഖം നോക്കി അറിയാം ഡാർക്ക് സർക്കിൾസിനെ കാരണം എനിക്ക് പഫിനെസ് ആണല്ലേ ഉള്ളത്, എനിക്ക് ഉണ്ടായിരുന്നു ഡാർക്ക് സർക്കിൾസ് നന്നായിട്ടുണ്ടായിരുന്നു, ഞാനത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നതാണ്, നമുക്ക് തമ്മിലും കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഡാർക്ക് സർക്കിൾസിനെ കാണും പഫിനെസ് ആണ് ഇപ്പോൾ ഉള്ളത്, അത് ഉറക്കമില്ലായ്മയുടെയാണ്, അത് നമ്മുടെ കാര്യം. പിന്നെ നമ്മൾ ഉറക്കമില്ലായ്മ നമ്മുടെ ഫേസിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിൽ ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഒരു മിനിമം ഒരു 6 hours സ്ലീപ്പും മാക്സിമം 8 hours സ്ലീപ്പും നോക്കുക, ഉറങ്ങാൻ നോക്കുക, മാക്സിമം നോക്കുക. 8 hoursിന് കൂടുതൽ കിടന്നുറങ്ങാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ മുഖത്ത് കാണിക്കും. നമ്മൾ രാവിലെ എണീച്ച് ഒരു മുഖമൊക്കെ ഇരുന്ന് എണീച്ച് വരില്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെയാണ്, എൻ്റെ മുഖമൊക്കെ ഭയങ്കര പഫ്ഡ് ആയിരിക്കും. അപ്പോൾ ഉറക്കമില്ലായ്മയും ഉറക്ക കൂടുതലും ഇതിനൊരു കാരണമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഓവർ സ്ട്രെസ്. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഓവർ ടെൻസ്ഡ് ആവില്ല, നടക്കുമോ നടക്കത്തില്ലേ ഓക്കെയാണ്, മനുഷ്യ സഹജമാണ്, ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഈ ഒരു സമയവും കടന്നു പോകുന്നു പറഞ്ഞു കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ സ്ട്രെസ് ആയിട്ട് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ നമ്മൾ ചെയ്ത് തീർത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി വരുന്ന കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ അടുത്തത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ട് സൺ എക്സ്പോസ്ഡ് ആവുന്നതാണ്, നമ്മൾ ഓവറായിട്ട് സൂര്യന് സൂര്യതാപം ഏൽക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുക, നമ്മൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യും അല്ലേ, ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ വിട്ടുകൊണ്ടല്ലേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ എല്ലാവരും പറയും ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്, അവിടെ ഒന്നും നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, ശരിയാണ്, ഫേസ് പാക്ക് നമ്മൾ ഇത്രയും പോർഷൻ ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷേ നമ്മൾ ഒരു ലൈറ്റർ സ്കിൻ ടോൺ ആകുമ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്ത് നമ്മളൊരു നമ്മുടെ ഒരു ഡാർക്കർ സൈഡിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഒരു ടോൺ ലൈറ്റ് ആയിരുന്നു വയ്ക്കുക. അപ്പം നമ്മൾ ഇത്രയും ഭാഗത്ത് വേറൊരു കെയറും കൊടുക്കുന്നില്ല, ഇവിടെ ഇത്രയും മാത്രമേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് ഡാർക്ക് സർക്കിൾസ് അല്ല, സ്വാഭാവികമായിട്ടും ഇത്രയും ഉള്ളൊരു പോർഷനിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവും, അതിന് നമ്മൾ ഡാർക്ക് സർക്കിൾസ് ആണ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫേസിന് കെയർ കൊടുക്കുമ്പോൾ ഉറപ്പായും ഇവിടെയും കെയർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയാൻ നമ്മൾ ഫുഡ് കഴിക്കാത്തതാണ്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ചൂസ് ചെയ്യാത്തത് ആണ് അടുത്ത പ്രശ്നം. അത് നമ്മുടെ ഫേസിൽ എന്തായാലും കാണിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മുടെ ലൈഫിൽ, നമ്മൾ എന്ത് ചെയ്യുന്നോ അതെല്ലാം നമ്മുടെ മുഖത്ത് പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ നല്ല ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ, നല്ല വൈറ്റമിൻസും മിനറൽസും ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ആ ഒരു വെളിച്ചം എപ്പോഴും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാത്തതാണ്. നമ്മൾ മാക്സിമം ഒരു 20 kilos വൺ ലിറ്റർ വെച്ച് ഇപ്പം നിങ്ങൾ അസ്യൂം ചെയ്യുക, പെർ 20 kilos വൺ ലിറ്റർ ആണ്. ഒരാൾക്ക് ഒരു 60 kilo ആണുള്ളതെങ്കിൽ അയാൾ 3 liters ഓഫ് വാട്ടർ ഒരു ദിവസം കുടിച്ചിരിക്കണം, പതിയെ പതിയെ കുടിച്ചിരിക്കണം. അപ്പം അതാണ് അടുത്തൊരു കാര്യം. ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അലർജിക് പ്രോബ്ലംസ് ആണ്. നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ ആണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ ചില, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ നല്ല സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ്, കുറച്ചുകൂടെ ഒരു എന്താ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ഈ ഏരിയയിൽ. അപ്പം ചില പ്രോഡക്ട്സ് അലർജിക് ആണ്, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഈ ഒരു പ്ലേസ്, ഈ ഒരു സ്ഥലത്തിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് റിയാക്ട് ചെയ്യും, അതൊരു ഡാർക്ക് സർക്കിൾസ് ആയിട്ട് മാറാം. മെയിനായിട്ട് പഫിനെസ് വരിക നമ്മളുടെ ഉറക്കം ശരിയാവുന്നത് കൊണ്ട്, നമുക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ടും ആണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഹോം വീട്ടിൽ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങുന്ന, നിങ്ങൾ ഉറങ്ങിപ്പോകുന്നത് ഈ ഫോൺ നോക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ലാപ്പ് നോക്കിക്കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഓക്കെ, അത് ഞാൻ പറയാം. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളൊരു പ്രകൃതിക്കാരനാണ് അല്ലെങ്കിൽ പ്രകൃതിക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഹോം റെമഡീസിലോട്ട് പോകാം. നമ്പർ 1, നമ്മൾ തണുപ്പ് കോൾഡ് കമ്പ്രസ് വയ്ക്കുക നന്നായിട്ട്. നമ്മൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു 2 ഐസ് തുണിയിൽ കെട്ടിയോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വയ്ക്കുക, എന്ത് സുഖം അല്ലേ. അപ്പോൾ ആ ഒരു റിലീഫ് നമുക്ക് കിട്ടാനോ, ആ നമ്മുടെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു സുഖം കിട്ടും. അടുത്ത സെക്കൻഡ് പോയിന്റ്, നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐസിന് ചുറ്റും ഇങ്ങനെ ലീവാക്കി കിടക്കാതെ രണ്ട് കുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു മാസ്ക് ഇടുക, അല്ലെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്യുക, 2 cucumber ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതും കണ്ണിന് നല്ല തണുപ്പാണ്, അതുകൊണ്ട് അടിപൊളിയായിരിക്കും. സോ 2 cucumber ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അടുത്ത് പറയാൻ പോകുന്നത് ഒരു ഹോം റെമഡിയാണ്, നമ്മൾ കണ്ണിന് വേണ്ടി മാത്രം, എക്സ്പെഷ്യലി കണ്ണിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു ഹോം റെമഡി. ഇത് നമുക്ക് ആദ്യം വേണ്ടത് അലോവേരയാണ്. നിങ്ങൾക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് എടുക്കാം, ഞാൻ കടകളിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം നമുക്ക് എന്തിനാ വേറെ കെമിക്കൽസ്, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇത് വെച്ചിട്ട്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം കേട്ടോ, ഇത് തണുപ്പിച്ചിട്ട്
ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു നമ്മുടെ ആ കണ്ണിൻ്റെ ആ ഒരു ബോളില്ല, അതിൻ്റെ താഴെ ഈ ഒരു കുഴിഞ്ഞ പ്ലേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു സുഖമാണ്. അടുത്തതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. നമുക്ക് കണ്ണിൻ്റെ ഈ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള പോർഷൻ ആണല്ലേ, നമുക്ക് എപ്പോഴും സ്ക്രബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്ക്രബിങ് ആൻഡ് എ ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. സെയിം ഈ അലോവേര എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് അലോവേരയുടെ പാളിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോഫിയിൽ ഇങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ. എങ്ങനെ കാണിക്കുക? ആ ഇങ്ങനെ മുക്കിയെടുക്കുക, എന്നിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി ആണേ, എന്നിട്ട് നന്നായിട്ട് അപ്പം ഇത്രയും ചെയ്യാം കേട്ടോ. തണുത്ത ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉള്ളതെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ഇതെടുക്കുക, ഇത് ഞാൻ ഇവിടെ നിന്ന് തുടച്ചെടുത്തതാണ്. ഇതുപോലൊരു പാല് മുക്കിയ ഒരു കോട്ടൺ പാഡ് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇവിടെ ക്ലിയർ ചെയ്യുക. ആക്ച്വലി ഇവിടെ കറണ്ട് പോയി, അപ്പം ഞാൻ എന്നും ഡെയിലി ഇത് ചെയ്യുന്നുള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ ഡെയിലിയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. അപ്പം ഡെയിലി രാവിലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാറ്. രാവിലെ ചെയ്താലേ നമുക്ക് ഉച്ചയ്ക്ക് ഇടാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ രണ്ട് ഐസും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഈ ഒരു ഐ എന്ന് പറഞ്ഞാൽ കുറച്ച് ആ ഒരു പഫിനെസ് ഒക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ചെറുതായി അല്ലേ. നോക്ക് ഈ രണ്ട് ഐസും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, നമുക്കത് രണ്ടും കാണാൻ പറ്റുന്നില്ലേ. ഇതാണ് ലൈഫ് റിസൾട്ട് എന്ന് പറയാം. രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ നമ്മൾ ഇത് മസാജ് ചെയ്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, തണുത്ത പാല്, തണുത്ത അലോവേര ജെല്ല്, പിന്നെ കോഫി, ഇത്രയും മാത്രം ഇത് നമ്മുടെ അണ്ടർ ഐ വൈറ്റനിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ സിറും നാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നാളെയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ബിസിയാണ് കുറച്ച് ദിവസമായിട്ട്, ഓക്കെ. അതുകൊണ്ടാണ് അപ്പം ഈ വീഡിയോയും ഈ സീരീസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം അതുവരെ ടാറ്റാ.